ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടാണ് ഇരിക്കുന്നത്. ഓണാക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചോ? അപ്പൊ ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് സംസാരിച്ചിട്ട് നമ്മള് മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പോ ഫസ്റ്റ് നമ്മള് സ്കിന്ന് ക്ലൻസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിന്റെ ഫേസ് വാഷ് ആണ്, ഗ്രീൻ ടീയുടെ ഫേസ് വാഷ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ഇവിടെ ഫേസ് വാഷ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് സാധനം. ഞാനിതൊരു 2 to 3 years ആയിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പ്ലമ്മിന്റെ ഗ്രീൻ ടീ ഫേസ് വാഷ് ആണ്. നല്ല അത്യാവശ്യം നല്ലൊരു ഫേസ് വാഷ് ആണ് കേട്ടോ. അതായത് എന്താ പറയാ, ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെത് ഒരു ഓയിലി സ്കിന്നാണ്, പെട്ടെന്ന് പിമ്പിൾസ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കിന്നാണ് എൻ്റെത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസ് വാഷ് ഭയങ്കര നല്ലതാണ്. അതുകൂടാതെ തന്നെ ഇത് പോർ ക്ലൻസിങ് കൂടെയാണ് കേട്ടോ. അതുകൊണ്ട് ഇത് ഞാനൊരു 3 years ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഇത് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഫേസ് ഓൾറെഡി വാഷ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു സാധനം നമ്മുടെ തലയിൽ വെച്ചു കൊടുക്കാം, കാരണം ഈ മുടിയൊക്കെ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാന് അടുത്ത യൂസ് ചെയ്യാം ഫേസ് വാഷ് കഴിഞ്ഞ് നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന പ്ലമ്മിന്റെ തന്നെ ടോണർ ആണ് കേട്ടോ. ഈ ഒരു ടോണർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഗ്രീൻ ടീയുടെ തന്നെ ടോണർ ആണ്. ഇതിന് പ്രത്യേകിച്ച് ഫ്രാഗ്രൻസും കാര്യങ്ങളും ഒന്നുമില്ല, നല്ല മൈൽഡ് ആയിട്ടുള്ളൊരു ടോണർ ആണ് കേട്ടോ. ഗ്രീൻ ടീയുടെ തന്നെയാണ്. അപ്പോ കുറച്ച് തിങ്ങിയെടുത്തിട്ട് കയ്യിൽ തന്നെ ഡാബ് ചെയ്തിട്ട് മുഖത്ത് ഡാബ് ചെയ്ത് കൊടുക്കലാണ് ഞാൻ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോട്ടൺ പാഡിൽ എടുത്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. അങ്ങനത്തുള്ള മെനക്കെട്ട പനിയൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ അതൊന്നും ചെയ്യാറില്ല. അപ്പോൾ കുറച്ച് കയ്യിലെടുത്തിട്ട് ഫേസ് ഫുള്ളായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. ഫ്രാഗ്രൻസ് ഒന്നും ഇല്ലാത്ത കാരണം നല്ലൊരു ഇത്. ആക്ച്വലി പ്ലമ്മിൻ്റെ പ്രോഡക്റ്റ് ഫുൾ ആൻഡ് ഫുള്ളി പാരബൻ ഫ്രീ, സിലിക്കൺ ഫ്രീ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ടോണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മോയ്സ്ചറൈസർ ആണ് ഞാൻ ഇട്ട് കൊടുക്കാറ്. മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്നത് അക്വാലോജിക്കയുടെ മോയ്സ്ചറൈസറാണ്. ഇത് ഒന്നും പറയാനില്ല, അടിപൊളി മോയ്സ്ചറൈസറാണ്. ഞാൻ ഇതിന് മുന്നേ മാമാർത്തിൻ്റെ ലോറിയലിൻ്റെ ഒക്കെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളിയാണ്. നല്ലപോലെ മോയ്സ്ചറൈസ് ആക്കുന്ന ഒരു ഇതന്നെയാണ് കേട്ടോ. അപ്പം ഇത് ഏകദേശം ഞാൻ യൂസ് ചെയ്തിട്ട് ഇത്രയായി. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇതിനകത്ത്. അപ്പൊ കുറച്ചെടുത്താൽ മതി, ഒരുപാട് എടുക്കേണ്ട കാര്യമില്ല. ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഓയിലി ആക്കും സ്കിന്നിനെ. അപ്പൊ കുറച്ച് നമ്മൾ എടുത്തിട്ട് മുഖത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഭയങ്കര ഒരു ഗ്ലോയും കൂടെ കിട്ടും നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. പപ്പായയുടെയാണ് കേട്ടോ ഇതിന് ഒരുപാട്. അക്വാലോജിക്കയുടെ മോയ്സ്ചറൈസർ പല ഫ്ലേവേഴ്സിലുണ്ട്, പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലോയിൻ്റെ ആണ് കേട്ടോ. പപ്പായയുടെ ഫ്ലേവറിൽ വരുന്നതാണ്. പപ്പായയുടെയും വൈറ്റമിൻ സിൻ്റെയും കൂടെയിട്ടുള്ള മോയ്സ്ചറൈസറാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. നമ്മൾ സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ മോയ്സ്ചറൈസ് ആക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് കാണാൻ വേണ്ടി പെട്ടെന്ന് നമുക്കൊരു ഗ്ലോയിങ് കൂടെ കിട്ടും കേട്ടോ. നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിന്നുകാർക്ക് പ്രത്യേകിച്ച് നല്ല ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഡ്രൈ സ്കിന്നാണെങ്കിലും ഓയിലി സ്കിന്നാണെങ്കിലും ഏത് സ്കിന്നുകാർക്ക് വേണമെങ്കിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ തന്നെയാണ്. നല്ല അടിപൊളിയാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, പോയി വാങ്ങിക്കാം. നൈക്കിയിലൊക്കെ ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്. അതുപോലെ അക്വാലോജിക്കയുടെ സൈറ്റിൽ തന്നെ ബൈ വൺ ഗെറ്റ് വൺ അങ്ങനെയുള്ള ഓഫേഴ്സൊക്കെ വരാറുണ്ട്. ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. സാധാരണ ഞാൻ ഇതുപോലുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്നതെല്ലാം ഓഫേഴ്സ് വരുമ്പോഴാണ്, അല്ലാതെ അതിൻ്റെ ഒറിജിനൽ റേറ്റ് കൊടുത്തു ഞാൻ ഇന്നേ ഒരു പ്രോഡക്റ്റും വാങ്ങിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ ആണ്. വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം കേട്ടോ. കാരണം പാലക്കാട് ഭയങ്കര ചൂടാണ്, വീട്ടിൽ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ചൂട് കാരണം. അപ്പൊ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് അക്വാലോജിക്കയുടെ തന്നെ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഗ്ലോ പ്ലസ് ആണ്, അടിപൊളി സൺസ്ക്രീൻ ആണ് കേട്ടോ. നല്ല പോലെ പ്രൊട്ടക്ഷൻ തരും. അതുപോലെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട കാര്യം നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ഇല്ല, എങ്കിലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പൊ സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 2 fingers or 3 fingers എത്ര ഫിംഗർ വേണമെങ്കിലും എടുത്ത് ചെയ്യുക. കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 3 fingers ഒക്കെ വെച്ച് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ കൂടുതൽ അങ്ങ് എടുത്ത് ചെയ്യാറൊന്നുമില്ല, കാരണം നമ്മൾ പിശുക്കി വേണം യൂസ് ചെയ്യാൻ. അപ്പൊ കുറച്ച് എടുത്തിട്ട് മൊത്തത്തിൽ ഫേസിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത ഒരു സൺസ്ക്രീൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ
ഷുവർ ആയിട്ടും അക്വലോജിക്കയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഞാൻ ഇതിനു മുന്നേ ന്യൂട്രിജീനയുടെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത്ര ഫ്ലോപ്പ് ആണത്. ഭയങ്കര വൈറ്റ് കാസ്റ്റ് ആണ്, ഭയങ്കരമായിട്ട് ഓയിലി ആക്കും നമ്മുടെ സ്കിന്നിനെ. മിനിമലിസ്റ്റും അത്യാവശ്യം പ്രൊട്ടക്ഷൻ തരുന്നതാണ്, എങ്കിൽ പോലും അത് വൈറ്റ് കാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എന്താ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇപ്പൊ ഇപ്പൊ കണ്ടില്ലേ, ഫേസിൽ ഒന്നുമില്ല, നമ്മള് സൺസ്ക്രീൻ ഇട്ട പോലെ നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. അത്രയും നല്ലൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ആണ് അക്വലോജിക്കയുടെ കേട്ടോ. ഇത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടതാണ്, പക്ഷെ എനിക്ക് മറന്നുപോയതാണ് ലിബാം ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ ലിബാം യൂസ് ചെയ്യേണ്ട വിൽവേടെയാണ് കേട്ടോ. ഇതിൻ്റെ കോലം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എവിടെന്നോ എടുത്തിട്ട് വന്നെയാണെന്ന്, പക്ഷെ അല്ല, വിൽവേടെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. വിൽവേടെ ലെമൺ ഫ്ലേവറിലുള്ളതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഇത്രയും ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലതാട്ടോ, നമ്മൾ പിഗ്മെൻറ്റേഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിബാമാണിത്. നല്ല പോലെ മോയ്സ്ചറൈസ് ആക്കും, നല്ല അടിപൊളിയാണ് കേട്ടോ. ഒന്നാമത് ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ്, വർക്കിന് പോകുമ്പോഴാണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ലിപ്സ്റ്റിക് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. സോ ലിപ്സ്റ്റിക്കൊക്കെ ഡേ ബൈ ഡേ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവർക്ക് നൈറ്റൊക്കെ ലിബാമൊക്കെ ഇട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിബാമ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്, ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് ആക്ച്വലി 10 grams ആണ്, പക്ഷെ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 3 months ആയതേ ഇത്രയേ ആയിട്ടുള്ളൂ. നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്ര ഉള്ള ഗായ്സ്, ഇതാണ് എന്റെ സ്കിൻ കെയർ റൊട്ടീൻ, മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ ബൈ.